ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും എയിംസിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള, പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ഏതാനും ചില ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ആദ്യമായി ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വന്നത് തെന്മലയിലാണ്. കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വന്നത്. 1998 ഈ പദ്ധതി നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ്. യമുന നദി ഗംഗയുമായി കൂടിച്ചേരുന്നത് അലഹബാദിൽ വെച്ചാണ്. ഓർക്കുക, യമുന നദി ഗംഗയുമായി കൂടിച്ചേരുന്നത് അലഹബാദിൽ വെച്ചാണ്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ്, 1998. യമുന നദി ഗംഗയുമായി കൂടിച്ചേരുന്നത് അലഹബാദിൽ വെച്ചാണ്. അതുപോലെ തന്നെ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. കേരള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോനാണ്. കേരള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോനാണ്. അതുപോലെ തന്നെ കേരള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമനാണ്. ഓർക്കുക, കേരള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോനാണ്. എന്നാൽ കേരള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമനാണ്. ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്നത് വിഷ്ണുഗുപ്തനാണ്. ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്നത് വിഷ്ണുഗുപ്തനാണ്. കേരള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോനാണ്. കേരള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ വേങ്ങയിൽ കുഞ്ഞിരാമനാണ്. ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്നത് വിഷ്ണുഗുപ്തനാണ്. ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്നത് വിഷ്ണുഗുപ്തനാണ്. ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ ആദ്യ പര്യവേഷണ കേന്ദ്രം ഹിമാദ്രിയാണ്. ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ ആദ്യ പര്യവേഷണ കേന്ദ്രം ഹിമാദ്രിയാണ്. ഉദയംപേരൂർ സുനഹദോസ് എന്ന ക്രിസ്തുമത സമ്മേളനം നടന്ന വർഷം 1599. ഉദയംപേരൂർ സുനഹദോസ് എന്ന ക്രിസ്തുമത സമ്മേളനം നടന്ന വർഷം 1599. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി താന്തിയ തോപ്പിയാണ്. ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ ആദ്യ പര്യവേഷണ കേന്ദ്രം ഹിമാദ്രിയാണ്. ഉദയംപേരൂർ സുനഹദോസ് എന്ന ക്രിസ്തുമത സമ്മേളനം നടന്ന വർഷം 1599. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി താന്തിയ തോപ്പിയാണ്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് നാനാ സാഹിബിനെയാണ്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് നാനാ സാഹിബിനെയാണ്. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് ലോർഡ് കാനിങ് ആണ്. കാനിങ് പ്രഭു 1859 ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് പ്രഭുവാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി താന്തിയ തോപ്പിയാണ്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് 1859 ലോർഡ് കാനിങ് ആണ്. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ അല്ലെങ്കിൽ അംബാസിഡർ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി അസീമുള്ള ഖാനാണ്. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ ആര് എന്ന് ചോദിച്ചാലും, 1857 വിപ്ലവത്തിന്റെ അംബാസിഡർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ ഉത്തരം അസീമുള്ള ഖാനാണ്. ഓർക്കുക, മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി താന്തിയ തോപ്പിയാണ്. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ അസീമുള്ള ഖാനാണ്. 1857 വിപ്ലവത്തിന്റെ അംബാസിഡറും അസീമുള്ള ഖാനാണ്. ഇനി നമുക്ക് പി എസ് സി പരീക്ഷകളിൽ സ്ഥിരമായി ചോദിച്ചു വരുന്ന ഏതാനും ചില കമ്മീഷനുകൾ പഠിക്കാം. ആദ്യമായി ലക്കടവാല കമ്മീഷൻ. ലക്കടവാല കമ്മീഷൻ എന്നുള്ളത് ദാരിദ്ര്യരേഖ നിർണയവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ്. ലക്കടവാല കമ്മീഷൻ ദാരിദ്ര്യരേഖ നിർണയവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ലക്കടവാല കമ്മീഷൻ. അതുപോലെ തന്നെ ബി എൻ ശ്രീകൃഷ്ണ കമ്മീഷൻ തെലുങ്കാന സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ബി എൻ ശ്രീകൃഷ്ണ കമ്മീഷൻ.
അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ലക്കടവാല കമ്മീഷൻ ദാരിദ്ര്യരേഖ നിർണയം, ബി എൻ ശ്രീകൃഷ്ണ കമ്മീഷൻ തെലുങ്കാന സംസ്ഥാനത്തിൻ്റെ രൂപീകരണം. അടുത്തത് ജസ്റ്റിസ് എ എസ് ആനന്ദ് കമ്മീഷൻ, ജസ്റ്റിസ് എ എസ് ആനന്ദ് കമ്മീഷൻ മുല്ലപ്പെരിയാർ തർക്കവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ്. ജസ്റ്റിസ് എ എസ് ആനന്ദ് കമ്മീഷൻ മുല്ലപ്പെരിയാർ തർക്കവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ജസ്റ്റിസ് എ എസ് ആനന്ദ് കമ്മീഷൻ. മുസ്ലിം സംവരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് സച്ചാർ കമ്മീഷൻ. മുസ്ലിം സംവരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് സച്ചാർ കമ്മീഷൻ. ലക്കടവാല കമ്മീഷൻ ദാരിദ്ര്യരേഖ നിർണയം, ബി എൻ ശ്രീകൃഷ്ണ കമ്മീഷൻ തെലുങ്കാന രൂപീകരണം, ജസ്റ്റിസ് എ എസ് ആനന്ദ് കമ്മീഷൻ മുല്ലപ്പെരിയാർ തർക്കം, സച്ചാർ കമ്മീഷൻ മുസ്ലിം സംവരണം. മണ്ഡൽ കമ്മീഷൻ പിന്നോക്ക സമുദായ സംവരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മണ്ഡൽ കമ്മീഷൻ പിന്നോക്ക സമുദായ സംവരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സച്ചാർ കമ്മീഷൻ മുസ്ലിം സംവരണം, മണ്ഡൽ കമ്മീഷൻ പിന്നോക്ക സമുദായ സംവരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഒട്ടനവധി പരീക്ഷകളിൽ നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇൻഷുറൻസ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കമ്മീഷൻ ഏത്? അത് മൽഹോത്ര കമ്മിറ്റിയാണ്. മൽഹോത്ര കമ്മിറ്റി, ഇൻഷുറൻസ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കമ്മീഷൻ മൽഹോത്ര കമ്മിറ്റിയാണ്. ഓർക്കുക, മുസ്ലിം സംവരണം സച്ചാർ കമ്മീഷനാണ്, പിന്നോക്ക സമുദായ സംവരണം മണ്ഡൽ കമ്മീഷനാണ്, ഇൻഷുറൻസ് പരിഷ്കരണം മൽഹോത്ര കമ്മിറ്റിയാണ്. ഇൻഷുറൻസ് പരിഷ്കരണം മൽഹോത്ര കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കറണ്ട് അഫെയറിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അയോധ്യ സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കമ്മീഷൻ. അത് ലിബർഹാൻ കമ്മീഷനാണ്. ലിബർഹാൻ കമ്മീഷൻ അയോധ്യ സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസം, മൽഹോത്ര കമ്മിറ്റി ഇൻഷുറൻസ്, അതുപോലെ ലിബർഹാൻ കമ്മീഷൻ അയോധ്യ സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലിബർഹാൻ കമ്മീഷൻ അയോധ്യ സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കൃഷി, ഭാനുപ്രസാദ് സിംഗ് കമ്മിറ്റി. ഭാനുപ്രസാദ് സിംഗ് കമ്മിറ്റി കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കമ്മീഷനാണ് ഭാനുപ്രസാദ് സിംഗ് കമ്മിറ്റി. സഹാരിയ കമ്മിറ്റി എന്നത് തെഹൽക്ക വിവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സഹാരിയ കമ്മിറ്റി തെഹൽക്ക വിവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലിബർഹാൻ അയോധ്യ, ഭാനുപ്രസാദ് സിംഗ് കൃഷി, കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സഹാരിയ കമ്മിറ്റി തെഹൽക്ക വിവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചെമ്മണ്ണിന് ചുവന്ന നിറം ലഭിക്കാനുള്ള കാരണം അയൺ ഓക്സൈഡിൻ്റെ പ്രസൻസാണ്. അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ് ചെമ്മണ്ണിന് ചുവന്ന നിറം ലഭിക്കാനുള്ള കാരണം. അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററേറ്റ് മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററേറ്റ് മണ്ണാണ്. ഓർക്കുക, ചെമ്മണ്ണിന് ചുവന്ന നിറം ലഭിക്കാനുള്ള കാരണം അയൺ ഓക്സൈഡിൻ്റെ പ്രസൻസ് ആണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററേറ്റ് മണ്ണാണ്. അമ്ലത്വം കൂടുതലുള്ള മണ്ണിനമാണ് തീരദേശ എക്കൽ മണ്ണ്. അമ്ലത്വം കൂടുതലുള്ള മണ്ണിനമാണ് തീരദേശ എക്കൽ മണ്ണ്. അതുപോലെ തന്നെ നദീതട എക്കൽ മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് കൊല്ലം ജില്ല. നദീതട എക്കൽ മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് കൊല്ലം ജില്ല. അമ്ലത്വം കൂടുതലുള്ള മണ്ണിനം തീരദേശ എക്കൽ മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മണ്ണിനം ലാറ്ററേറ്റ് മണ്ണാണ്. ചെമ്മണ്ണിൻ്റെ ചുവന്ന നിറത്തിന് കാരണം അയൺ ഓക്സൈഡാണ്. അതുപോലെ നദീതീര എക്കൽ മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് കൊല്ലം ജില്ല. നമ്മൾ ധാരാളം പി എസ് സി പരീക്ഷകളിൽ കണ്ട ഒരു ചോദ്യമാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. കേരളത്തിൻ്റെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന ധാതു ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോണോസൈറ്റാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ധാതു ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോണോസൈറ്റാണ്. ഇനി കേരളത്തിൽ കണ്ടിട്ടുള്ള അല്ലെ കണ്ടെത്തിയിട്ടുള്ള ഏക ധാതു ഇന്ധനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
ലിഗ്നൈറ്റ് ആണ്. ഓർക്കുക, കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏക ധാതു ഇന്ധനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിഗ്നൈറ്റ് ആണ്. കേരളത്തിൻ്റെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന ധാതു എന്ന് ചോദിച്ചാൽ അത് മോണോസൈറ്റ് ആണ്. എന്നാൽ ധാതു ഇന്ധനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിഗ്നൈറ്റ് ആണ്. ഓർക്കുക, മോണോസൈറ്റ് ധാതുവാണ്, ധാതു ഇന്ധനമാണ് ലിഗ്നൈറ്റ്. നമുക്ക് മറ്റൊരു പ്രധാന ചോദ്യത്തിലേക്ക് കടക്കാം. അതായത് കേരളത്തിലെ തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു, അത് തോറിയമാണ്. ഓർക്കുക, ധാതു മോണോസൈറ്റ് ആണ്, ധാതു ഇന്ധനം ലിഗ്നൈറ്റ് ആണ്. എന്നാൽ ആണവ ധാതു ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തോറിയമാണ്. ഓർക്കുക, കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ധാതു ഏത്? അത് മോണോസൈറ്റ് ആണ്. കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏക ധാതു ഇന്ധനം ലിഗ്നൈറ്റ് ആണ്. എന്നാൽ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ, അതായത് തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു ഏത് എന്ന് ചോദിച്ചാൽ അത് തോറിയമാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി എന്നത് യമുന നദിയാണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലഡാക്ക് പീഠഭൂമിയാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലഡാക്ക് പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ലഡാക്ക് പീഠഭൂമിയാണ്. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന പർവ്വത നിര ഹിമാദ്രിയാണ്. ഇത് നമ്മൾ ധാരാളം പി എസ് സി പരീക്ഷകളിൽ ചോദിക്കുന്നതായി കണ്ടിട്ടുണ്ട്, ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഓർത്തു വയ്ക്കുക, ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന പർവ്വത നിരയാണ് ഹിമാദ്രി. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ലഡാക്കാണ്. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന പർവ്വത നിര ഹിമാദ്രിയാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് നന്ദാദേവി. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് നന്ദാദേവി. ഏതാണ്ട് 7817 മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം. ഇത് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ്. ഓർക്കുക, നന്ദാദേവിയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി. 7817 മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം. ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വത നിര ഏത്? അത് ഹിമാചലാണ്. ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വത നിര ഹിമാചലാണ്. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ബിയാസ് ആണ്. ഓർക്കുക, ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വത നിര ഹിമാചലാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി നന്ദാദേവിയാണ്. എന്നാൽ കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ അത് ബിയാസ് ആണ്. ഓർക്കുക, കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ബിയാസ് ആണ്. ഗംഗാ സമതലത്തിന് സമാന്തരമായി കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ ഭാഗമാണ് ശിവാലിക്ക്. ഓർക്കുക, ഗംഗാ സമതലത്തിന് സമാന്തരമായി കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ ഭാഗമാണ് ശിവാലിക്ക്. ലെസർ ഹിമാലയ ഹിമാചലാണ്. കുളുമണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ബിയാസ് ആണ്. ഗംഗാ സമതലത്തിന് സമാന്തരമായി കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ ഭാഗമാണ് ശിവാലിക്ക്. സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരമാണ് നാഥുല ചുരം. സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരമാണ് നാഥുല ചുരം. സതി നിർത്തലാക്കാൻ മുൻകൈയെടുത്ത നവോത്ഥാന നായകനാണ് രാജാ രാമമോഹൻ റായ്. സതി എന്ന് അറിയപ്പെടുന്ന ദുരാചാരം നിർത്തലാക്കാൻ മുൻകൈയെടുത്ത നവോത്ഥാന നായകനാണ് രാജാ റാം മോഹൻ റായ്. സതി നിർത്തലാക്കാൻ മുൻകൈയെടുത്ത നവോത്ഥാന നായകനാണ് രാജാ റാം മോഹൻ റായ്. ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് സയ്യിദ് അഹമ്മദ് ഖാൻ. ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് സയ്യിദ് അഹമ്മദ് ഖാൻ. ബംഗാൾ നവോത്ഥാനത്തിന്റെ നെടുന്തൂണ് എന്നറിയപ്പെടുന്ന വ്യക്തി ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. ഓർക്കുക, ബംഗാൾ നവോത്ഥാനത്തിന്റെ നെടുന്തൂണ് എന്നറിയപ്പെടുന്ന വ്യക്തി ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. ഇനി ആധുനിക ബംഗാളി ഗദ്യ സാഹിത്യത്തിന്റെ പിതാവ് എന്ന് ഇദ്ദേഹത്തെ, ഈശ്വരചന്ദ്ര വിദ്യാസാഗറെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഓർക്കുക, രണ്ട് പോയിന്റാണ്. ബംഗാൾ നവോത്ഥാനത്തിന്റെ നെടുന്തൂണ് എന്നറിയപ്പെടുന്നത്
ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ് ആധുനിക ബംഗാളി ഗദ്യ സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ഈശ്വരചന്ദ്ര വിദ്യാസാഗർ തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആധുനിക ബംഗാളി ഗദ്യസാഹിത്യത്തിന്റെ പിതാവ് എന്ന് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ വിശേഷിപ്പിച്ച വ്യക്തി രവീന്ദ്രനാഥ ടാഗോറാണ്. ദക്ഷിണേന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാമലിംഗ അടികൾ. ഓർക്കുക, ദക്ഷിണേന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാമലിംഗ അടികൾ. മഹാരാഷ്ട്രയുടെ മാർട്ടിൻ ലൂഥർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജ്യോതിറാവ് ഫുലെ. നമുക്കറിയാം, മഹാരാഷ്ട്രയുടെ മാർട്ടിൻ ലൂഥർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജ്യോതിറാവ് ഫുലെ. രാമകൃഷ്ണ ശ്രീരാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് ശാരദാമഠം. ശ്രീരാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് ശാരദാമഠം. ഓർക്കുക, മഹാരാഷ്ട്രയുടെ മാർട്ടിൻ ലൂഥർ ആണ് ജ്യോതിറാവ് ഫുലെ, ശ്രീരാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് ശാരദാമഠം. മദ്രാസിൽ ശ്രീധരലു നായിഡുവും കേശവ ചന്ദ്രസെനും ചേർന്ന് 1864 ആരംഭിച്ച സംഘടനയാണ് വേദ സമാജം. ഓർക്കുക, മദ്രാസിൽ ശ്രീധരലു നായിഡുവും കേശവ ചന്ദ്രസെനും ചേർന്ന് 1864 ആരംഭിച്ച സംഘടനയാണ് വേദ സമാജം. വർഷം ഓർത്തു വയ്ക്കുക, 1864 കേശവ ചന്ദ്രസെനും ശ്രീധരലു നായിഡുവും, സ്ഥലം മദ്രാസാണ്, ആരംഭിച്ച സംഘടന വേദ സമാജമാണ്. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയമാണ് ഗവി. ഓർക്കുക, ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയമാണ് ഗവി. പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് ആദ്യമായി നേടിയ ഗ്രാമപഞ്ചായത്താണ് ഇരവിപേരൂർ. ഓർക്കുക, പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് ആദ്യമായി നേടിയ ഗ്രാമപഞ്ചായത്താണ് ഇരവിപേരൂർ. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയമാണ് ഗവി. പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് ആദ്യമായി നേടിയ ഗ്രാമപഞ്ചായത്താണ് ഇരവിപേരൂർ. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കലാണ്, ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് കുത്തുങ്കൽ. ഇടുക്കി ജില്ലയിലെ കുത്തുങ്കലാണ് കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി. എന്നാൽ കേരളത്തിൽ സ്വകാര്യ മേഖലയിലുള്ള ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ, പത്തനംതിട്ട ജില്ലയിലാണ്. ഓർക്കുക, കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കൽ ഇടുക്കി ജില്ലയിലാണ് എങ്കിൽ കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ തന്നെയുള്ള ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്, അത് പത്തനംതിട്ട ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഉൾനാടൻ തുറമുഖം, ആ പോയിന്റ് ഓർക്കുക, ഉൾനാടൻ തുറമുഖം നാട്ടകമാണ്. കേരളത്തിലെ ആദ്യത്തെ ഉൾനാടൻ തുറമുഖം നാട്ടകമാണ്. ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുമരകമാണ്. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് കുമരകമാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണികഴിപ്പിച്ച വർഷം 1887. പലതവണ പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണികഴിപ്പിച്ച വർഷം 1887. കുമരകം വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട പാക്കേജാണ് ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ്. സൗജന്യ വിദ്യാഭ്യാസം ലഭിക്കുന്നതിനായി പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനാണ് ചാവറയച്ചൻ. സൗജന്യ വിദ്യാഭ്യാസം ലഭിക്കുന്നതിനായി പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനാണ് ചാവറയച്ചൻ. തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം ചാവറയച്ചൻ്റെതാണ്. തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. പ്രസിദ്ധമായ തൃശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാന്റെ കാലത്താണ്. പ്രസിദ്ധമായ തൃശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ആദ്യത്തെ റിസർച്ച് സ്റ്റേഷനാണ് ദക്ഷിണ ഗംഗോത്രി. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ആദ്യത്തെ റിസർച്ച് സ്റ്റേഷനാണ്
ദക്ഷിണ ഗംഗോത്രി. ഓർക്കുക, ശ്രീനാരായണ ഗുരു അരിയപ്പുറത്ത് ക്ഷേത്രം പണികഴിപ്പിച്ച വർഷം 1887 ആണ്. പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ചത് വിശുദ്ധ ചാവറയച്ചനാണ്. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അതുപോലെ തന്നെ പ്രശസ്തമായ തൃശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ആദ്യത്തെ റിസർച്ച് സ്റ്റേഷനാണ് ദക്ഷിണ ഗംഗോത്രി. ഇന്ത്യയിൽ ആദ്യത്തെ ടെക്നോ പാർക്ക് ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിൽ ആദ്യത്തെ ടെക്നോ പാർക്ക് ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്. ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. അപ്പൊ താഴ്ന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രയോമീറ്റർ. ഓർക്കുക, ഉയർന്ന താപനില പൈറോമീറ്റർ, താഴ്ന്ന താപനില ക്രയോമീറ്റർ. ഇന്ത്യയിൽ ആദ്യത്തെ ടെക്നോ പാർക്ക് ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്. ഉയർന്ന താപനില അളക്കുന്നതിനുള്ള ഉപകരണമാണ് പൈറോമീറ്റർ. വിദൂര വസ്തുക്കളുടെ ചിത്രങ്ങൾ പകർത്തുന്നതിന് ഉപയോഗിക്കുന്ന പ്രകാശ കിരണമാണ് ഇൻഫ്രാറെഡ് IRS. വിദൂര വസ്തുക്കളുടെ ചിത്രങ്ങൾ പകർത്തുന്നതിന് ഉപയോഗിക്കുന്ന പ്രകാശ കിരണമാണ് ഇൻഫ്രാറെഡ്. ഇന്ത്യയിൽ വനമഹോത്സവം ആരംഭിച്ച വർഷം 1950 ആണ്. KM മുൻഷിയാണ് വനമഹോത്സവം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ വനമഹോത്സവം ആരംഭിച്ച വർഷം 1950 KM മുൻഷിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് തിരുവനന്തപുരത്താണ്. ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പൈറോമീറ്റർ ആണ്. വിദൂര വസ്തുക്കളുടെ ചിത്രങ്ങൾ പകർത്തുന്നതിന് ഉപയോഗിക്കുന്ന പ്രകാശ കിരണം ഇൻഫ്രാറെഡ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ വനമഹോത്സവം ആരംഭിച്ച വർഷം 1950 ആണ്. കേരളത്തിലെ കണ്ടൽക്കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് കല്ലേൻ പൊക്കുടനാണ്. ഓർക്കുക, കേരളത്തിലെ കണ്ടൽക്കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് കല്ലേൻ പൊക്കുടനാണ്. പവിഴപ്പുറ്റുകൾ നിർമ്മിച്ചിരിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ്. ഓർക്കുക, പവിഴപ്പുറ്റുകൾ നിർമ്മിച്ചിരിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ്. കേരളത്തിലെ കണ്ടൽക്കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് കല്ലേൻ പൊക്കുടനാണ്. പവിഴപ്പുറ്റുകൾ നിർമ്മിച്ചിരിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ്. ഓർക്കുക, പവിഴപ്പുറ്റുകൾ കാൽസ്യം കാർബണേറ്റ്. കണ്ണാടിയുടെ പുറകുവശത്ത് പുരട്ടുന്ന സംയുക്തമാണ് ടിൻ അമാൽഗം. കണ്ണാടിയുടെ പുറകുവശത്ത് പുരട്ടുന്ന സംയുക്തമാണ് ടിൻ അമാൽഗം. കേരളത്തിലെ കണ്ടൽക്കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് കല്ലേൻ പൊക്കുടനാണ്. പവിഴപ്പുറ്റുകൾ നിർമ്മിച്ചിരിക്കുന്ന കാൽസ്യം സംയുക്തം കാൽസ്യം കാർബണേറ്റ് ആണ്. കണ്ണാടിയുടെ പിൻഭാഗത്ത് പുരട്ടുന്ന സംയുക്തം ടിൻ അമാൽഗമാണ്. ഓർക്കുക, ടിൻ അമാൽഗമാണ്. ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറം ജില്ലയാണ്. നിരവധി തവണ ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറം ജില്ലയാണ്. ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറം ജില്ലയാണ്. മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം സിംഹമാണ്. മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം സിംഹമാണ്. ഓർക്കുക, മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം സിംഹമാണ്. ഭൂഗർഭ ജലസംരക്ഷണം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് അടൽ ഭൂജൽ യോജന. ഓർക്കുക, ഭൂഗർഭജല സംരക്ഷണം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് അടൽ ഭൂജൽ യോജന. ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറം ജില്ലയാണ്. മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിംഹമാണ്. ഭൂജല സംരക്ഷണം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് അടൽ ഭൂജൽ യോജന. കമ്പ്യൂട്ടർ എക്സ്പേർട്ടുകൾ ബാങ്കുകളിൽ നടത്തുന്ന ഫിനാൻഷ്യൽ കുറ്റകൃത്യം അറിയപ്പെടുന്ന പേരാണ് സലാമി അറ്റാക്ക്. കമ്പ്യൂട്ടർ എക്സ്പേർട്ടുകൾ ബാങ്കുകളിൽ നടത്തുന്ന ഫിനാൻഷ്യൽ കുറ്റകൃത്യം അറിയപ്പെടുന്ന പേരാണ് സലാമി അറ്റാക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് ദാതാവ് VSNL ആണ്. ഓർക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് ദാതാവ് VSNL ആണ്. ഇന്ത്യയിലെ ആദ്യ സൈബർ കോടതി നിലവിൽ വന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യ സൈബർ കോടതി നിലവിൽ വന്നത് ന്യൂഡൽഹിയിലാണ്. ഓർക്കുക, കമ്പ്യൂട്ടർ എക്സ്പേർട്ടുകൾ ബാങ്കുകളിൽ നടത്തുന്ന ഫിനാൻഷ്യൽ കുറ്റകൃത്യം അറിയപ്പെടുന്ന പേര് സലാമി അറ്റാക്ക് എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് ദാതാവ് VSNL ആണ്. VSNL ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് ദാതാവ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ സൈബർ കോടതി നിലവിൽ വന്നത് ന്യൂഡൽഹിയിലാണ്. ഓർക്കുക, ഇന്ത്യയിലെ ആദ്യ സൈബർ കോടതി നിലവിൽ വന്നത് ന്യൂഡൽഹിയിലാണ്.
ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24 ആണ്. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24 ആണ്. അപ്പൊ ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24 ആണെങ്കിൽ ലോക പുകയില വിരുദ്ധ ദിനം, ഓർക്കുക, ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31 ആണ്. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31 ആണ്. ലോക പുകയില വിരുദ്ധ ദിനം. അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമാർജന ദിനം ഒക്ടോബർ 17 ആണ്. ദാരിദ്ര്യ നിർമാർജന ദിനം ഒക്ടോബർ 17 ആണ്. പുകയില വിരുദ്ധ ദിനം മെയ് 31 ആണ്. ദാരിദ്ര്യ നിർമാർജന ദിനം ഒക്ടോബർ 17 ആണ്. നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച രാജ്യം ഇറ്റലിയാണ്. ഓർക്കുക, നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച രാജ്യം ഇറ്റലിയാണ്. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31 ആണ്. ദാരിദ്ര്യ നിർമാർജന ദിനം ഒക്ടോബർ 17 ആണ്. നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇറ്റലിയാണ്. ഇന്ത്യയിൽ ധരാതലീയ ഭൂപട നിർമ്മാണത്തിന്റെ ചുമതല വഹിക്കുന്നത് സർവേ ഓഫ് ഇന്ത്യയാണ്. ഓർക്കുക, ഇന്ത്യയിൽ ധരാതലീയ ഭൂപട നിർമ്മാണത്തിന്റെ ചുമതല വഹിക്കുന്നത് സർവേ ഓഫ് ഇന്ത്യയാണ്. മാതൃഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് പാൻജിയയാണ്. ഓർക്കുക, മാതൃഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് പാൻജിയയാണ്. ഇന്ത്യയിൽ ധരാതലീയ ഭൂപട നിർമ്മാണത്തിന്റെ ചുമതല വഹിക്കുന്നത് സർവേ ഓഫ് ഇന്ത്യയാണ്. മാതൃഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് പാൻജിയയാണ്. മേഘങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ലൂക്ക് ഹോവാർഡ് ആണ്. നമുക്കറിയാം, മേഘങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ലൂക്ക് ഹോവാർഡ് ആണ്. ലൂക്ക് ഹോവാർഡ് ആണ് മേഘങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ. ഇന്ത്യയിൽ ധരാതലീയ ഭൂപട നിർമ്മാണത്തിന്റെ ചുമതല വഹിക്കുന്നത് സർവേ ഓഫ് ഇന്ത്യയാണ്. മാതൃഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് പാൻജിയയാണ്, പാൻജിയ. അതുപോലെ തന്നെ മേഘങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ലൂക്ക് ഹോവാർഡ് ആണ്. ലൂക്ക് ഹോവാർഡ് ആണ് മേഘങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത കനാൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈനയിലെ ഗ്രാൻഡ് കനാലാണ്. ഓർക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത കനാൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ചൈനയിലെ ഗ്രാൻഡ് കനാലാണ്. ചൈനയിലെ ഗ്രാൻഡ് കനാലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത കനാൽ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കടലിടുക്ക് മലാക്ക കടലിടുക്കാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കടലിടുക്ക് മലാക്ക കടലിടുക്കാണ്. ഓർക്കുക, മാതൃഭൂഖണ്ഡം അത് പാൻജിയയാണ്. മേഘങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ലൂക്ക് ഹോവാർഡ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത കനാൽ എന്ന് പറയുന്നത് ചൈനയിലെ ഗ്രാൻഡ് കനാലാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും നീളം കൂടിയ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കടലിടുക്ക് മലാക്ക കടലിടുക്കാണ്. ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോപ്പർനിക്കസ് ആണ്. ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോപ്പർനിക്കസ് ആണ്. ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം പരിക്രമണമാണ്. ഇത് നമുക്ക് ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്ന കാര്യമാണ്, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഓർത്തുവെക്കുക, ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം പരിക്രമണമാണ്. ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് കോപ്പർനിക്കസ് ആണ്. ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഭൂമിയുടെ പരിക്രമണമാണ്. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശനിയാണ്. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹം അത് ശനിയാണ്. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം സല്യൂട്ട് 1 ആണ്. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം സല്യൂട്ട് 1 ആണ്. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ശനിയാണ്. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം സല്യൂട്ട് 1 ആണ്. ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെറിബെല്ലമാണ്. ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. അതുപോലെ തന്നെ മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സെറിബെല്ലം തന്നെയാണ്. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ശനിയാണ്. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം സല്യൂട്ട് 1 ആണ്. ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്നതും സെറിബെല്ലത്തെയാണ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ബാക്ടീരിയയാണ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ബാക്ടീരിയയാണ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ബാക്ടീരിയയാണ്. അതുപോലെ തന്നെ കാഴ്ചശക്തി ഏറ്റവും കൂടിയ പക്ഷി ഫാൽക്കൺ ആണ്. കാഴ്ചശക്തി ഏറ്റവും കൂടിയ പക്ഷി ഫാൽക്കൺ ആണ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ബാക്ടീരിയയാണ്. കാഴ്ചശക്തി ഏറ്റവും കൂടിയ പക്ഷി ഫാൽക്കൺ ആണ്. പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടി കർണാടകയിൽ തുടങ്ങിയ പ്രസ്ഥാനമാണ് എപ്പിക്കോ പ്രസ്ഥാനം. പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടി കർണാടകയിൽ തുടങ്ങിയ പ്രസ്ഥാനമാണ് എപ്പിക്കോ പ്രസ്ഥാനം. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ബാക്ടീരിയയാണ്.
കാഴ്ചശക്തി ഏറ്റവും കൂടിയ പക്ഷി ഫാൽക്കണാണ്. അതുപോലെ തന്നെ പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടി കർണാടകയിൽ തുടങ്ങിയ പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. ലോകത്തിലെ ആകെ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 34 ആണ്. ലോകത്തിലെ ആകെ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 34 ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 3 ആണ്. ലോകത്ത് എത്ര ചോദിച്ചാലും അത് 34 ആണ്. ഇന്ത്യയിൽ എത്ര ചോദിച്ചാലും അത് 3 ആണ്. ലോകത്തിലെ ആകെ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 34 ആണ്. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 3 ആണ്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്ന സുഗന്ധ വ്യഞ്ജനം മഞ്ഞളാണ്. ഓർക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞളിലാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്ന സുഗന്ധ വ്യഞ്ജനം. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ബാക്ടീരിയയാണ്. കാഴ്ചശക്തി ഏറ്റവും കൂടിയ പക്ഷി ഫാൽക്കണാണ്. പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടി കർണാടകയിൽ തുടങ്ങിയ പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. ലോകത്തിലെ ആകെ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 34 ആണ്. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 3 ആണ്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്ന സുഗന്ധ വ്യഞ്ജനം എന്ന് ചോദിച്ചാൽ അത് മഞ്ഞളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്ന സുഗന്ധ വ്യഞ്ജനം മഞ്ഞളാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സുഗന്ധ വ്യഞ്ജനം അത് ഉലുവയാണ്. ഓർക്കുക, ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള സുഗന്ധ വ്യഞ്ജനം ഉലുവയാണ്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്നത് മഞ്ഞളാണ്. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസ് അടങ്ങിയിരിക്കുന്ന സുഗന്ധ വ്യഞ്ജനം ഉലുവയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഏറ്റവും കുറഞ്ഞ തോതിൽ ദ്രവിക്കുന്ന ലോഹം. ഏറ്റവും കുറഞ്ഞ തോതിൽ ദ്രവിക്കുന്ന ലോഹം, അതുപോലെ തന്നെ മഴവിൽ ലോഹം, പ്രതീക്ഷയുടെ ലോഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇറീഡിയമാണ്. ഓർക്കുക, ഏറ്റവും കുറഞ്ഞ തോതിൽ ദ്രവിക്കുന്ന ലോഹം, മഴവിൽ ലോഹം, പ്രതീക്ഷയുടെ ലോഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇറീഡിയമാണ്. ഈ 3 പോയിന്റ് ഓർത്തു വയ്ക്കുക. ഏറ്റവും കുറഞ്ഞ തോതിൽ ദ്രവിക്കുന്ന ലോഹം ഇറീഡിയമാണ്, മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഇറീഡിയമാണ്, പ്രതീക്ഷയുടെ ലോഹം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്ത് തന്നെയാണ്, ഇറീഡിയം തന്നെയാണ്. ഓർക്കുക, ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയിരിക്കുന്ന സുഗന്ധവ്യഞ്ജനം മഞ്ഞളാണ്. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ആണെങ്കിൽ അത് ഉലുവയാണ്. ഏറ്റവും കുറഞ്ഞ തോതിൽ ദ്രവിക്കുന്ന ലോഹം അത് ഇറീഡിയമാണ്. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഇറീഡിയമാണ്. പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്, ഇറീഡിയം തന്നെയാണ്. പാരഫിൻ ഓയിൽ എന്നറിയപ്പെടുന്നത് മണ്ണെണ്ണയാണ്. നമ്മുടെ മണ്ണെണ്ണയാണ് പാരഫിൻ ഓയിൽ എന്ന് അറിയപ്പെടുന്നത്. വേദന സംഹാരികളായി ഉപയോഗിക്കുന്ന ഔഷധം, പൊതുവെ അറിയപ്പെടുന്ന പേര് അനാൽജെസിക്സ് എന്നാണ്. വേദന സംഹാരികളായി ഉപയോഗിക്കുന്ന ഔഷധം അറിയപ്പെടുന്നത് അനാൽജെസിക്സ് എന്നാണ്. അനാൽജെസിക്സ് ഓർക്കുക, അനാൽജെസിക്സ് വേദന സംഹാരി. അനാൽജെസിക്സ് വേദന സംഹാരികളായിട്ട് ഉപയോഗിക്കുന്ന ഔഷധത്തെ പൊതുവെ പറയുന്ന പേരാണ് അനാൽജെസിക്സ്. എന്നാൽ ആൻറ്റി ഡിപ്രഷൻ ഔഷധങ്ങളായി ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ട്രാൻക്വിലൈസർ. ഓർക്കുക, ആൻറ്റി ഡിപ്രഷൻ ഔഷധങ്ങളായി ഉപയോഗിക്കുന്നവയെ പറയുന്ന പേരാണ് ട്രാൻക്വിലൈസർ. ഓർക്കുക, വേദന സംഹാരി, അനാൽജെസിക്സ്, ആൻറ്റി ഡിപ്രഷൻ, ട്രാൻക്വിലൈസർ ആണ്. ഇനി ആൽക്കഹോളിൻ്റെ ശുദ്ധത അളക്കുന്നതിനുള്ള യൂണിറ്റാണ് പ്രൂഫ്. ആൽക്കഹോളിൻ്റെ ശുദ്ധത അളക്കുന്നതിനുള്ള യൂണിറ്റാണ് പ്രൂഫ്. പാരഫിൻ ഓയിൽ എന്നറിയപ്പെടുന്നത് മണ്ണെണ്ണയാണ്. വേദന സംഹാരി അനാൽജെസിക്സ് ആണ്. ആൻറ്റി ഡിപ്രഷൻ ട്രാൻക്വിലൈസർ ആണ്. എന്നാൽ മദ്യത്തിന്റെ ശുദ്ധത അളക്കുന്നതിനുള്ള യൂണിറ്റ് അത് പ്രൂഫാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണിത്, തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജീൻ ഡ്രസ്സെയാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് ജീൻ ഡ്രസ്സെയാണ്. ഓർക്കുക, തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് ജീൻ ഡ്രസ്സെയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാസാക്കിയ വർഷം 2005 ആണ്. ഇത് നിരവധി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാസാക്കിയ വർഷം 2005 ആണ്. ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് ആണ്. എന്നാൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് ആര്യം ചോദിച്ചത് ജീൻ ഡ്രസ്സെയാണ്. ഇന്ത്യയിൽ നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാസാക്കിയത് എപ്പോൾ ചോദിച്ചത് 2005 ആണ്. ആ സമയത്തെ പ്രധാനമന്ത്രി ആര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് മൻമോഹൻ സിംഗ് ആണ്. ഇന്ത്യയിലെ പൈതൃക നഗരങ്ങളുടെ പുനരുജ്ജീവനത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് ഹൃദയ്. നമുക്കറിയാം 2015 ജനുവരി 21 പദ്ധതി ആരംഭിച്ചത്. ഓർക്കുക, 2015 ജനുവരി 21
ഹൃദയ് എന്ന് പറയുന്ന ഈ പദ്ധതി ആരംഭിച്ചത് ഇന്ത്യയിലെ പൈതൃക നഗരങ്ങളുടെ പുനരുജ്ജീവനത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് ഹൃദയ്. ആരംഭിച്ചത് 2015 ജനുവരി 21-നാണ്. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഈ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം, വിമർശനങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക, വാട്സ്ആപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.